ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, മുമ്പ് ഞാൻ ആൽബർഷ പാർക്കിലെ ചെടികളെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ ഈ ചെടിയുടെ പേരാണ് കോർഡിയ സെബാസ്റ്റീന. ഒരു ഓറഞ്ച് റെഡ് കളറാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറ്. നല്ല ഭംഗിയുള്ളൊരു ചെടി കൂടാണ് എടുത്തിട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ചെടിയെക്കുറിച്ച് നിങ്ങൾക്കാർക്കും അധികം പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കണിക്കൊന്ന, കേസിയ ഫിസ്റ്റുല. പിന്നെ ഇതിനെ തന്നെ ഗോൾഡൻ ട്രീ എന്ന പേരിലും അറിയപ്പെടുന്നതാണ്. പിന്നെ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമായ ഇത് തായ്ലൻഡിൻ്റെയും ഔദ്യോഗിക പുഷ്പം കൂടെയാണ്. പിന്നെ കണിക്കൊന്ന എന്ന പേര് വരാൻ കാരണം തന്നെ കണി കാണാൻ നമ്മൾ എടുക്കുന്ന കൂട്ടത്തിൽ കണിക്കൊന്ന പൂവിൻ്റെ പ്രാധാന്യം ഒരുപാട് വലുതാണ്. അതുകൊണ്ട് തന്നെ അതിന് കണിക്കൊന്ന എന്ന പേര് വരാൻ കാരണവും. പിന്നെ വേനലിലാണ് കേട്ടോ കണിക്കൊന്ന പൂവിടുന്നത്. വർഷത്തിൽ രണ്ട് തവണ കണിക്കൊന്ന പൂവിടാറുണ്ട്. ഒന്ന് മാർച്ച് ഏപ്രിൽ മാസത്തിലും പിന്നെ അതുപോലെ ഒക്ടോബർ മാസത്തിലും. ഇനി അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്ന ചെടിയുടെ പേരാണ് പ്ലുമേരിയ ആൽബ. നമ്മുടെ നാട്ടിലിതിനെ അമ്പലപ്പാല എന്നും അതുപോലെ കാട്ടുചമ്പകം, കള്ളിപ്പാല എന്നും പാലച്ചെടി എന്നങ്ങനെ പല പല പേരിലും നമ്മളിത് അറിയപ്പെടുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ ഇതിന്. പിന്നെ വർഷത്തിൽ എല്ലാ ടൈമിലും പൂവിടുന്ന ഒരു ചെടി കൂടെയാണ് ഇത്. പിന്നെ ഒട്ടും വെള്ളം വേണ്ടാന്ന് പറയാൻ പറ്റുന്നൊരു ചെടി കൂടാണ് കേട്ടോ പ്ലുമേരിയ ആൽബ. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ചെടിയുടെ പേരാണ് പെറ്റുണിയ. ഒരുപാട് വെറൈറ്റികളിൽ നിന്ന് കാണാൻ കഴിയുന്നൊരു ചെടിയാണ് പെറ്റുണിയ. പിന്നെ പെറ്റുണിയ ഒരു സീസണൽ പ്ലാന്റ് കൂടെയാണ്. സാധാരണ സ്പ്രിംഗ് സീസണിലാണ് ധാരാളം പൂക്കൾ ഉണ്ടാവുന്നത്. പിന്നെ നല്ല വെയിലും അത്യാവശ്യം നനയും ആവശ്യമുള്ള ചെടി കൂടാണ് കേട്ടോ പെറ്റുണിയ. രാവിലെയും വൈകുന്നേരവും രണ്ടു നേരവും നനച്ച് കൊടുക്കൽ അത്യാവശ്യമുള്ള ഒരു ചെടിയാണ്. ഇനി അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡാലിയ എന്ന ചെടിയെക്കുറിച്ചാണ്. പെറ്റൂണിയ പോലെ തന്നെ ഒരുപാട് കളറുകളിൽ നിന്ന് കാണാൻ കഴിയുന്ന ഒരു ചെടിയാണ് ഡാലിയ. നല്ല അട്രാക്റ്റീവ് കളറാണ് കേട്ടോ ഇതിനെല്ലാം. പിന്നെ വർഷം മുഴുവൻ പൂ തരുന്നൊരു ചെടി കൂടെയാണ് ഡാലിയ. ഏത് സമയത്തും നമുക്ക് നട്ടുവളർത്താനും പൂ പിടിക്കാനും പറ്റുന്ന ഒരു ചെടി കൂടെയാണ് ഡാലിയ.
ഇനി അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്ന ചെടിയുടെ പേരാണ് ചെട്രോഫ ഇൻഡ്രജെറീമ. പിന്നെ ചെറിയ കയറങ്ങ് മാത്രമേ ഈ ചെടിക്ക് ആവശ്യമുള്ളൂ, അധികം കയറങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. പ്ലാന്റിൻ്റെ അഗ്രഭാഗത്തായിട്ടാണ് ഇതിൻ്റെ പൂക്കളുണ്ടാകുന്നത്. ഒരുപാട് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടെയാണ് ഇത്. ഇതൊരു എവർഗ്രീൻ പ്ലാന്റ് കൂടിയാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. കാണാത്തവർ അവിടെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.